നമസ്കാരം. മദ്യം ലഹരി വസ്തുവാണോ? ആണോ? അല്ലേ? എന്നാലേ നമ്മുടെ ബുദ്ധിമാനായ വിദ്യാഭ്യാസ അഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് മദ്യം ലഹരി വസ്തു അല്ല. മയക്കുമരുന്നുമായും മദ്യത്തെ കൂട്ടിക്കലർത്തരുത്. ഏത് ബ്യൂട്ടിഫുൾ അല്ലേ? എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മുടെ ഈ ലഹരി ഈ മയക്കുമരുന്നും അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും കള്ള് കേരളത്തിലുള്ള ഭാര്യമാണല്ലോ. അത് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ രണ്ട് രണ്ടായി തന്നെ കാണണല്ലോ. അത് രണ്ട് രണ്ടായിട്ട് കണ്ടാൽ മതിയാവും. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. അച്ചോ, കേട്ടില്ലേ? ഇതാണ് സംഭവം. മദ്യം ലഹരി വസ്തു അല്ല. അല്ലെങ്കിൽ പുറത്തെ സംസ്ഥാനങ്ങളിൽ വിൽക്കുന്ന മദ്യം ലഹരി വസ്തു ആണ്. എന്നാൽ നമ്മുടെ കേരള സർക്കാർ വിൽക്കുന്ന മദ്യം ഏത് ലഹരി വസ്തു അല്ല. നിങ്ങൾ ചുമ്മാ ആ കണ്ണിൽ കാണരുതേ കേരള സർക്കാരിനെ. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ വിദ്യാ അഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതാണ്. ഒന്ന് ആലോചിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഒന്ന് നെതർലാൻഡ് വരെയൊക്കെ പോയി അവിടുത്തെ വിദ്യാഭ്യാസ രീതികളൊക്കെ പഠിച്ചു വന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മന്ത്രി പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. അതായത് മദ്യം ലഹരി വസ്തുവിൽ ഉൾപ്പെടുന്ന സംഭവമല്ല. കേരളത്തിലെ സർക്കാർ വിൽക്കുന്ന മദ്യം ലഹരി വസ്തു അല്ല 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 എന്ന് പറഞ്ഞാൽ അല്ല. അതിലെന്തെങ്കിലും സംശയമുണ്ടോ എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത്. അല്ല, എനിക്കൊരു സംശയം, ഇനിയിപ്പോൾ കേരള സർക്കാർ വിൽക്കുന്ന മദ്യം മാത്രമായതുകൊണ്ടാണോ ഇത് ലഹരി വസ്തു അല്ലാതെയായി പോയത്? അതും അറിഞ്ഞുകൂടാ. നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്ന പയ്യന്മാരാണെങ്കിൽ എന്തിന് പെൺകുട്ടികൾ സഹിതം ലഹരി കടിമയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മുടെ കേരള സർക്കാർ വിൽക്കുന്ന മദ്യം അത് പ്രശ്നമുള്ളതൊന്നുമല്ല, ഗുരുതരമായ പ്രശ്നമൊന്നുമുള്ള മദ്യമൊന്നുമല്ല, അത് കുടിച്ച കിക്കൊന്നും ആവത്തില്ല എന്നാണ് നമ്മുടെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയാതെ പറഞ്ഞിരിക്കുന്നത്. എന്താണല്ലേ, മയക്കുമരുന്നുകളുടെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും കൂട്ടത്തിൽ കേരളത്തിൽ കേരള സർക്കാർ വിൽക്കുന്ന മദ്യത്തെ ഉൾപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പൊക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി താറിടുന്ന രീതി പഠിച്ചിട്ട് വന്ന മഹാനാണ്. ഒന്ന്. രണ്ട്, കേരളത്തിലെ വിദ്യാലയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി കച്ചവടം നടക്കുന്നത്. അതിലും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒന്നും പറയുവാനില്ല. പക്ഷേ പറയാനുണ്ട്, കേരളത്തിലെ സർക്കാർ വിൽക്കുന്ന മദ്യം അത് ലഹരി വസ്തുവല്ല, അത് പാലോ പഞ്ചാമൃതമോ അങ്ങനെ എന്തോ ആയ ഒരു അമൃതാണ് എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. ആ വീഡിയോയിൽ നിന്നും വ്യക്തമായി നമുക്കറിയാം, ശിവൻകുട്ടി ഓരോ ചോദ്യങ്ങൾക്കും ആലോചിച്ച് ബുദ്ധിപരമായിട്ടാണ് ഉത്തരം കൊടുക്കുന്നതെന്ന്. പറ്റില്ല പറ്റില്ല പറ്റില്ല, ലഹരി വസ്തുക്കളുടെ കൂട്ടിൽ മദ്യം വിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയുന്നു. സത്യത്തിൽ ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ കേരളം അഭിമാനിക്കേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി കച്ചവടം നടക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ ആണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ലഹരിക്ക് അടിമയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഒരു അവസരത്തിൽ മദ്യം ലഹരി വസ്തുവല്ല, അത് ലഹരി വസ്തുക്കളിൽ ഉൾപ്പെടുത്തുവാൻ പറ്റുന്നില്ല എന്ന് പറയാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കാണിച്ച മനസ്സ്, സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കുവാൻ കാണിച്ച ആ മനസ്സ്, അത് നമ്മുടെ കേരളീയർ കാണാതെ പോകരുത്. ഇനി ചിന്തിക്കേണ്ടത്, ഇത്തരത്തിൽ ബുദ്ധിമാനാണെന്ന് സ്വയമേവ അഭിനയിക്കുന്ന എന്നാൽ മണ്ടത്തരങ്ങൾ മാത്രം വാതുറന്നാൽ പറയുന്ന നമ്മുടെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളല്ലേ സത്യം പറഞ്ഞാൽ കുറ്റക്കാർ? അല്ലെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? നമ്മളെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? ഇവരുടെയൊക്കെ വാക്ക് വിശ്വസിച്ച് നേരെ ബൂത്തിൽ ചെന്ന നമ്മുടെ വിലപ്പെട്ട ഓരോ വോട്ടും രേഖപ്പെടുത്തി ഇവരെയൊക്കെ വിജയിപ്പിച്ച് മന്ത്രിമാരാക്കുന്ന നമ്മളല്ലേ സത്യത്തിൽ മണ്ടന്മാർ വിഡ്ഢികൾ? അല്ലെങ്കിലൊന്ന് ആലോചിക്കണം, അത്യാവശ്യം എന്തെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറയുന്ന രംഗത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നുള്ള ഒരാളുടെ കയ്യിൽ വിദ്യാഭ്യാസ മേഖല ഏൽപ്പിച്ചുകൂടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അതും ചെയ്തില്ല. അപ്പോൾ പറയുവാൻ ഇത്രയേ ഉള്ളൂ, കേരളത്തിൽ നിന്നും ഖജനാവിലെ പൈസ എടുത്ത്
വിദേശങ്ങളിൽ പോയി അവിടുത്തെ വിദ്യാഭ്യാസ രീതി പഠിക്കാനെന്നും പറഞ്ഞ് അവിടുത്തെ റോഡുകളും പുഴകളും ഒക്കെ ടാറ് ചെയ്തും പുഴകളിൽ നീന്തി തുടിക്കുന്ന മീനുകളെ കണ്ടും അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചും തിരിച്ച് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്ത വി ശിവൻകുട്ടിക്ക് ഇപ്പോൾ പുതിയൊരു ബോധോദയം ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ വിൽക്കുന്ന മദ്യങ്ങൾ അല്ലെങ്കിൽ കേരള സർക്കാർ വിൽക്കുന്ന മദ്യം ലഹരി വസ്തുവല്ല. അതുകൊണ്ട് കേരള സർക്കാരിൻ്റെ മദ്യനയത്തെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം പോലും. പറയാതെ പറയുന്നത് ഇത് തന്നെയാണ്, ഇത്രയേ ഉള്ളൂ പറയുന്നത്. മന്ത്രിമാരെല്ലാവരും കൂടെ കൂടി ചിന്തിച്ച കാര്യം ഇതായിരിക്കും, നമ്മുടെ കീശ നരണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ മദ്യം മൊത്തവും വിറ്റ് പോകണം. കേരളത്തിലെ ജനങ്ങൾ അത് മൊത്തവും വിറ്റ് അതിൻ്റെ പൈസ നമുക്ക് കിട്ടിയാലേ നമ്മളെ പോക്കറ്റ് നിറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെറിയ ഉടായ്പകൾ കാണിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ മദ്യം വിറ്റ് പോകത്തുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും അത് വിശ്വസിക്കുമല്ലോ. എന്നാൽ തെറ്റി. അവസാനമായി ഒന്നുകൂടി പറയാം, ബുദ്ധിമാനായി അഭിനയിക്കുന്ന നമ്മുടെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ഇനിയെങ്കിലും കേരളത്തെ ഇങ്ങനെ മുടിപ്പിക്കാതിരുന്നുകൂടെ. മറ്റുള്ളവർ കേരളത്തിലേക്ക് വരുമ്പോൾ, മറ്റ് രാജ്യത്തു നിന്നുള്ളവർ കേരളത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ അവർ മൂക്കത്ത് വിരൽ വയ്ക്കും. ഇതാണോ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയെന്ന് ആലോചിച്ച്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.